ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഇനി കമ്പ്യൂട്ടറിൻ്റെ പാർട്സുകൾ എന്തെല്ലാമാണെന്ന് നോക്കാൻ പോവാണ്. ഓരോന്നായി നമ്മൾ പഠിക്കും. ആദ്യം നമുക്ക് നോക്കാം മദർ ബോർഡ് എന്താണ്. മദർ ബോർഡ് ഈ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ സർക്യൂട്ട് ബോർഡാണെന്ന് പറയാം. അതായത് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഡിവൈസുകളും ഈ മദർ ബോർഡുമായിട്ട് കണക്റ്റഡാണ്. മദർ ബോർഡ് ഒരു മെയിൻ ബോർഡ് ആയതുകൊണ്ടാണ് മദർ ബോർഡ് എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്നത്. എന്തൊക്കെയാ ഉള്ളത് നോക്കാം. മദർ ബോർഡിൽ നിങ്ങൾ കണക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ സി പി യു, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അത് വരുന്നത് മദർ ബോർഡിലാണ്. ദ മദർ ബോർഡിലെ ഈ ഭാഗത്താണ് സി പി യു വരുന്നത്. പിന്നെ നമുക്കറിയാം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ മെമ്മറി വേണം, റാം, റാൻഡം ആക്സസ് മെമ്മറി. ആ റാൻഡം ആക്സസ് മെമ്മറി ഇത് ഈ നീല സ്ലോട്ടിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, രണ്ടെണ്ണം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണത്തിൽ 8 GB ആയിരിക്കും, രണ്ടാമത്തേതിൽ ഒരു 8 GB കൂടെ നിങ്ങൾക്ക് മേടിച്ചിടണമെങ്കിൽ അങ്ങനെ മേടിച്ചിടാം. അങ്ങനെ 8+8 16 GB മെമ്മറിയാവും. പിന്നെ ഈ ഒരു ഗോൾഡൻ കളറിൽ കാണിച്ചേക്കുന്നത് ഹീറ്റ് സിങ്ക് ആണ്. ആ ഹീറ്റ് സിങ്കിൻ്റെ അടിയിൽ ഒരു മെയിൻ ചിപ്പുണ്ട്, അതാണ് ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. അതായത് മദർ ബോർഡിലെ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മദർ ബോർഡിന് പവർഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ പ്രോസസ്സർ ടൈപ്പ് ഒരു ചിപ്പ് വേണം. ആ ചിപ്പാണ് ചിപ്പ് സെറ്റ് എന്ന് പറയുന്നത്. അത് മദർ ബോർഡിൻ്റെ ഈ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, അതായത് സി പി യുവും മെമ്മറിയും മറ്റ് ഡിവൈസുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ചിപ്പ് സെറ്റാണ്. പിന്നെ ഈ വെള്ള കളർ ഉണ്ടോ, ഈ വെള്ള കളർ കാണുന്ന ആ സ്ലോട്ടിൻ്റെ പേരാണ് PCI എന്ന് പറയും, പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ടൊരു കാർഡ്, എന്തെങ്കിലും കാർഡ് മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൗണ്ട് കാർഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം, നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഈ PCI സ്ലോട്ടിലാണ്. ഇനി ഈ വെള്ള കളർ പ്ലാസ്റ്റിക് ഉണ്ടോ, ഇവിടെ ഒരു വെള്ള കളർ പ്ലാസ്റ്റിക്, ഇത് പവർ കണക്ടറാണ്. അതായത് മദർ ബോർഡിന് വേണ്ട പവർ നമ്മൾ കൊടുക്കുന്നത് ഇതാ ഇങ്ങോട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ചെറിയൊരു കുറ്റി വൈറ്റ് കളർ സിൽവർ കളറിൽ കാണുന്നത്, അതായത് റെഡ് ഗ്രീൻ ബ്ലൂ മൂന്ന് സോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സൗണ്ട് കാർഡിൻ്റെ ഔട്ട്പുട്ടാണ്. അതായത് സൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം, മൈക്ക് കൊടുക്കാം, വേറെ ഒരു ലൈൻ കൊടുക്കണമെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഗിറ്റാറോ വയലിനോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാനാണ് ലൈനിൻ. അങ്ങനെ മൂന്ന് കണക്ഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എൻ്റെ തൊട്ടപ്പുറം കൊടുത്തേക്കുന്നത് USB ആണ്, യൂണിവേഴ്സൽ സീരിയൽ ബസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ പുറകിൽ പോയി എവിടെയെങ്കിലും USB കുത്തുമ്പം ശരിക്കു പറഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾ കുത്തുന്നത്. അത് മദർ ബോർഡുമായിട്ട് കണക്റ്റഡാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്നതാണ് VGA എന്ന് പറയും, വീഡിയോ ഗ്രാഫിക്സ് അറേ. അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മദർ ബോർഡിൽ നിന്ന് അതിൻ്റെ ഗ്രാഫിക്കൽ ഔട്ട്പുട്ട് നിങ്ങളുടെ മോണിറ്ററിലേക്ക് പോകുന്നത് ഇത് ഈ ബ്ലൂ കളർ പോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിലോട്ടുള്ള കേബിൾ കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ ഏറ്റവും അങ്ങേയറ്റത്ത് ഒരു വയലറ്റ് ആൻഡ് ഗ്രീൻ ഉണ്ട്, അത് നിങ്ങളുടെ കീബോർഡും മൗസും കുത്താൻ വേണ്ടിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ വയലറ്റ് കളറുള്ള ഗ്രീൻ കളറിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു വയലറ്റ് കളർ വലിയൊരു പോർട്ടുണ്ട്, അത് നിങ്ങളുടെ പ്രിൻറ്റർ, പഴയകാല പ്രിൻ്ററാണ്, പ്രിൻറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോർട്ടാണ്. ഈ കാണുന്നതാണ് BIOS എന്ന് പറയുന്നത്. അതൊരു ROM റീഡ് ഓൺലി മെമ്മറിയാണ്, അതായത് റോം ആണ്. റാമും റോമും നമ്മൾ പിന്നീട് പഠിക്കും. റാമിനകത്ത് നമുക്ക് ഓൾട്ടർ ചെയ്യാം അതിൻ്റെ കണ്ടൻറ്, പക്ഷെ റോമിലെ കണ്ടൻറ് റീഡ് ഓൺലി ആണ്, അത് റീഡ് ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു റോമാണ് BIOS, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അതിൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്നത് ആ BIOS ബാറ്ററിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സംഭവം നമ്മളുടെ മദർ ബോർഡിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കണക്ഷനും വന്ന് ചേരുന്നതും ഇവിടെയുള്ള പ്രോസസ്സിങ് നടത്തിയിട്ട് വെളിയിലോട്ടുള്ള ഔട്ട്പുട്ടും പോകുന്നുണ്ട്. കീബോർഡ് മൗസിൻ്റെ ഔട്ട്പുട്ടാണ്, അതുപോലെ VGA ഒരു ഔട്ട്പുട്ടാണ്, അതുപോലെ സൗണ്ട് കാർഡിൽ നിന്നുള്ള ഔട്ട്പുട്ടുണ്ട്, USB എന്നുള്ള ഔട്ട്പുട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം പ്രോസസ്സ് ചെയ്യുന്ന ഒരു മെയിൻ സർക്യൂട്ട് ബോർഡാണ് നിങ്ങളുടെ മദർ ബോർഡ്. ഇനി നമ്മളിത് ഓരോന്നും ഇൻഡിവിജ്വലി പഠിക്കും, നമ്മളത് നോക്കാൻ പോവാണ്.